ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിത് ഒരു ബൂസ്റ്റ് ഗുളിക ഉണ്ടാക്കാൻ പോവാണ്. സംഭവം എന്താ പറഞ്ഞാൽ, ഞാൻ കിടന്ന് ഉറക്കമായിരുന്നു. അപ്പൊ പിള്ളേരൊക്കെ എന്നോട് വന്നിട്ട് പറഞ്ഞു എനിക്ക് ഷെയ്ക്ക് വേണം എന്നൊക്കെ എന്നോട് ഒന്ന് പറഞ്ഞു. ഭയങ്കര ബഹളമായിരുന്നു. ഞാനിപ്പോ എന്നടുത്ത് ഷെയ്ക്ക് കുടിക്കാനൊക്കെ പോയി ഭയങ്കര ചില. ഞാനപ്പോ പെങ്ങടെ വീട്ടിലോ പെങ്ങളോട് ചോദിച്ച് പാലും ഇതുപോലെ കസേഴ്സ് ഉണ്ട്, പാലുണ്ട്, ഏത്തപ്പഴം ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ബദാമും അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് പൊടിച്ചെടുത്തതുകൊണ്ട് ഇത്രയും സാധനം ഉണ്ട്, ബൂസ്റ്റും ഉണ്ട്, ഇത്രയും സാധനം ഇവിടെ ഉണ്ടോ എനിക്ക് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ കസേഴ്സ് കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് ഇതാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പിള്ളേരോട് ഞാൻ ബൂസ്റ്റ് ഗുളിക ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം വെച്ചിരിക്കുകയാണ്. പിള്ളേരുടെ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. എന്നാൽ നമുക്ക് വീട്ടിലേക്ക് പോകാം. ബൂസ്റ്റ് ഗുളിക്ക് എന്ന് പറയുമ്പോഴത്തേക്കിന് വലിയ സംഭവമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ചെയ്യാവുന്നൊരു കേസ് കേട്ടേ ഉള്ളൂ. ആ ഒരു പേര് മാത്രമുള്ള കേട്ടോ ബൂസ്റ്റ് ഗുളിക്ക എന്ന്. സംഭവം നമുക്ക് വേണ്ടത് ഒരു കവർ പാല് വേണം, പച്ചപ്പാലാട്ടോ, ഒരു കവർ പാല് വേണം. പിന്നെ അതുപോലെ തന്നെ ഏത്തപ്പഴം, ഏത്തപ്പഴം ഇതുപോലെ ഞെരടി എടുത്തത് വേണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കശുവണ്ടിയും ബദാമും കൂടി പൊടിച്ചെടുത്തത് അതും വേണം. എല്ലാം കുറച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ ബൂസ്റ്റ് വേണം, ബൂസ്റ്റ് മെയിനായിട്ട് വേണം. പിന്നെ കസ്കസ്, ഇത് സംഭവം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാര ലായനാക്കി എടുത്താണ്. ഇത്രയും സാധനം മതി നമുക്ക് ബൂസ്റ്റ് ഗുളിക ഉണ്ടായിട്ട്. പിന്നെ ഐസ് കേട്ടോ, മെയിനായിട്ട് ഐസ് ക്യൂബ് കൂടി വേണം കേട്ടെ. ഇത്രയും സാധനമാണ് നമുക്ക് ബൂസ്റ്റ് ഗുളിക ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. പിന്നെ കുലുക്കാനായിട്ടൊരു പാത്രം, ഞങ്ങളുടെ കയ്യിൽ വലിയ പാത്രങ്ങളില്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു കുപ്പി എടുത്തിരിക്കുന്നത്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കുപ്പി എടുത്തിരിക്കുന്നത്. ഇതിനാണ് നമുക്ക് സംഭവം ചെയ്തു നോക്കാം എങ്ങനെയുണ്ടോ. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണോട് ഞെക്കിയേക്കണം. എന്നാലേ ഉള്ളൂ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ലൈക്ക് കിട്ടോളൂ അവര്. അപ്പൊ നമുക്ക് ഇതൊക്കെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ആദ്യം നമ്മുടെ ഐസ് കട്ടുണ്ട്, ഐസ് കട്ട് അതിനകത്തോട് ഇട്ടു. പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര ലായനി, പഞ്ചസാര ലായനി നമ്മളെടുത്ത് അതും ആവശ്യത്തിന് കേട്ടോ ഒരു കണക്ക് വെച്ച് ഒഴിക്കണം. അതും നമ്മൾ ഒഴിച്ചു. പിന്നെ അതുപോലെ തന്നെ കസേഴ്സ് എടുക്കുക. കസേഴ്സ് നമുക്ക് ആവശ്യത്തിന് ഇടാം. കസേഴ്സും നമ്മൾ പിന്നെ ബൂസ്റ്റ് എടുക്കണം. കുറച്ച് ബൂസ്റ്റ് ആദ്യം വേണം. അത് കഴിഞ്ഞ് നമ്മുടെ ഏത്തപ്പഴം, ഏത്തപ്പഴം ഇട്ടു കൊടുക്കും. പിന്നെ കശുവണ്ടി ബദാമും കൂടി പൊടിച്ചു വെച്ചത്. അത് കഴിഞ്ഞ് നമ്മുടെ പാല്, ഇത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതുകൊണ്ട് ഈ കുപ്പിയിലോട്ട് നടച്ചിട്ട് നല്ല പൊറന്ന് കൊടുക്കണം. ഇങ്ങനെ നല്ല പൊറന്ന് കുടിക്കഴിഞ്ഞാൽ നമ്മുടെ ബൂസ്റ്റ് ഗുളികയായി. സംഭവം അങ്ങനെ നല്ലപോലെ ശരിക്കൊന്ന് ഇങ്ങനെ കുലുക്കണം. കുലുക്കി കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. സംഭവം വളരെ സിമ്പിളാണ്. ഇപ്പം ഈ ചൂടൊക്കെ ആയതുകൊണ്ട് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാനും നല്ലൊരു സാധനമാണ്. നമുക്ക് വലിയ പാടും ഇല്ല, ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ഇപ്പം നമുക്ക് ഇതിനകത്ത് ഈ പഴമോ കാര്യങ്ങളൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പഴമൊക്കെ എല്ലാവരും വീട്ടിലുള്ളത് ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ എത്രയും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റമാണ് ബൂസ്റ്റ് ഗുളിക എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. സംഭവം വളരെ നല്ലൊരു സാധനമാണ്. നമുക്ക് എന്നാ കാച്ചിയ പാലാണെങ്കിലും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ കാച്ചാത്ത പാലാണ് ഉപയോഗിച്ചത്. എന്നാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും കളി പിള്ളേർക്ക് ഒഴിച്ചു കൊടുക്കാം. ഡെക്കറേഷന് വേണ്ടി കുറച്ച് ബൂസ്റ്റ്. പിള്ളേർക്ക് ബൂസ്റ്റ് ഇഷ്ടമായോണ്ടാട്ടോ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്ന.
ഇത് വിട്ടത്. ഇനി ഒരു പിടിപ്പീരങ്ങ് പിടിച്ച നിനക്കും തരാം, മോനും തരാം. മോന് ഗ്ലാസ് വേണ്ട, അതെടുത്തോ. ഇത്ര താ കൊടുക്കുന്നു. എന്നാടാ അപ്പൊ ഞങ്ങക്കില്ലേ? ആഹ്, ഇത് കൊള്ളാലോ. ഒരു കുപ്പി ബൂസ്റ്റ് മേടിച്ച് അളിയൻ വെച്ചിരുന്നത് അരക്കുപ്പി ആയിട്ടുണ്ട് കേട്ടോ. പിസാക്ക് എങ്ങനെയുണ്ട് എടി? ഉള്ളപോലെ പറയണം കേട്ടോ, നല്ലതാണോ? അടിപൊളിയല്ലേ? കണ്ടോ, ഒന്നും പറയാതെ വെച്ചടിപ്പിക്കുന്ന നെബൂനെ ഞാൻ കാണിച്ചു. ഞങ്ങളുടെ ബൂസ്റ്റ് കൊടുക്ക, നമ്മുടെ അടിപൊളിയല്ലേ? അപ്പൊ സംഭവം പിള്ളേർക്ക് എന്നാണ് ഇഷ്ടപ്പെടും. ഇനി ബാക്കി ഞങ്ങൾക്ക് ഉണ്ടാക്കി തരേണ്ടതാണ്. ഉമ്മായുണ്ട്. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.